അങ്ങനെ കാണിച്ച സോവിയറ്റ് സിനിമകളിൽ കുറെ സിനിമകള് സോവിയറ്റ് നോവലുകളെ ആധാരമാക്കിയുള്ളത്, റഷ്യൻ നോവലുകൾ ആധാരമാക്കിയുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട നോവൽ ഞാൻ നോക്കുകയാണ്, അത് ബൊണ്ടാർചുക്ക് സംവിധാനം ചെയ്ത, ഞാൻ പറയുന്നതിന് ചെറിയ തെറ്റുകൾ ഉണ്ടാവും, ബൊണ്ടാർചുക്ക് സംവിധാനം ചെയ്തിട്ടുള്ള അന്നാ കരീനയാണ്. അത് സോവിയറ്റ് സിനിമ, അത് നിർമ്മിച്ചിരുന്നത് സോവക്സ്പോട്ട് സിനിമയാണ്. ഗോദാഡ് ആ സോവക്സ്പോട്ട് സിനിമയെ, അല്ലെങ്കിൽ സോവിയറ്റ് സിനിമയെ ഹോളിവുഡുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരുന്നത്, വിമർശിച്ചുകൊണ്ട്. അപ്പൊ സോവക്സ്പോട്ട് അതില് അങ്ങനെയുള്ള വമ്പൻ സിനിമകൾ പോലെ ഇറക്കിയിരുന്നു. അതിലൊരു സിനിമ ഈ ബൊണ്ടാർചുക്ക് അഭിനയിച്ചിട്ടുള്ള, ബൊണ്ടാർചുക്ക് സംവിധാനം ചെയ്തിട്ടുള്ള അന്നാ കരീനയാണ്. പിന്നീട് അന്നാ കരീന, പിന്നീട് അതേ സമയത്ത് തന്നെ മുമ്പൊക്കെ ആയിട്ട് സോവിയറ്റ് യൂണിയൻ സിനിമ എടുക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിലും എടുക്കേണ്ടതായിട്ടുണ്ട് അന്നാ കരീന. ലോക ക്ലാസിക്കിൽ നിന്ന് കരുതുന്ന സിനിമകളൊക്കെ, കരുതുന്ന നോവലുകളൊക്കെ ശരിയാക്കപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തില് ഞാൻ ക്രോസോവയെ ഓർമ്മിക്കുകയാണ്. അഗ്ര ക്രോസോവയായിരിക്കണം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാഹിത്യ കൃതികൾ നാടകങ്ങളടക്കം ശരിയാക്കിയിട്ടുള്ള ലോക ചലച്ചിത്രകാരൻ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യില് ഫോണുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം, എന്നിട്ടെന്താതിരിക്കാം, അവിടെ അത് പരിശോധിക്കാൻ നിർത്തിയില്ല. എനിക്ക് പരിശോധിക്കാൻ സമയം കിട്ടിയില്ല, കാരണം ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തിയത് നാളെയാണ്, എൻ്റെ ഞാൻ സംസാരിക്കേണ്ട ശരി നാളെയാണ്. ക്രോസോവയുടെ രണ്ട് സിനിമകള് ഞാൻ എടുത്തു കൊണ്ടത് ആഗ്രഹിക്കുകയാണ്. ഒന്ന് കൃഷിക്കാരന് ഡസ്റ്റോവ്സ്കിയുടെ ഇഡിയറ്റ് അദ്ദേഹം സിനിമയാക്കിയതാണ്. മറ്റൊന്ന് ടോൾസ്റ്റോയുടെ തന്നെ ഡെത്ത് ഓഫ് ഇവാൻ ഇലിച്ച്, അത് സിനിമയാക്കിയതാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണത് ഇക്കുറു എന്നുള്ളത്. ചുല്ലിന്നിട്ടാണ് ആ വാക്കിന്റെ അർത്ഥം ഇക്കുറു. സാധാരണ ജീവിതം നയിച്ചു പോയിരുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം തനിക്ക് ക്യാൻസർ രോഗം എന്ന് തിരിച്ചറിയുകയും പിന്നീടുള്ള 6 മാസം ആർത്തിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണത് ഇക്കുറു. ആ സിനിമ കണ്ടവർക്ക് അതിന്റെ അവസാന ഭാഗത്ത് ഇമാമുറ എന്നുള്ള നടനാണെന്ന് തോന്നുന്നു, ആ നടൻ അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം ഒരു കുട്ടികൾക്കുള്ള തോട്ടത്തില് ഒരു ഊഞ്ഞാലിലിരുന്ന് അടിപൊളിയിരിക്കുകയാണ്. അത് അവസാനിക്കുന്ന ഒരു പാട്ടും പാടിക്കൊള്ളുക. അർത്ഥവത്തായ എന്തെങ്കിലും ഇനി ജീവിതത്തിൽ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അവസാനത്തെ 6 മാസം അദ്ദേഹം തന്റെ ഓഫീസ് കെട്ടിക്കിടന്നിരുന്നൊരു ഫയലെടുത്തിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തോട്ടം ചളി കൂടിയൊക്കെ ആയിരുന്ന ആ സ്ഥലം അവിടുത്തെ സ്ത്രീകളെ കൊടുത്തിട്ട് അപേക്ഷ കൂടി സൃഷ്ടിയെടുക്കുകയും ചെയ്യുന്നതാണ്. ക്രോസോവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക ചലച്ചിത്രകാരൻ, നോവലുകൾ സിനിമയാക്കിയിട്ടുള്ള, സാഹിത്യങ്ങൾ സിനിമയാക്കിയിട്ടുള്ള ആൾ. ഇന്ത്യയിലേക്ക് വരുമ്പോ രണ്ടുപേരും കൂടി പാർപ്പട മുമ്പില് നിൽക്കുന്നൊരു പ്രശസ്തമായ ഫോട്ടോ ഉണ്ട്. ഇന്ത്യക്കാരനായിട്ട് സജിത് റായ് ക്രോസോവ ഇന്ത്യയിലേക്ക് വന്നപ്പോ ക്രോസോവയും സജിത് റായ് കൂടി താജ്മഹലിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശസ്തമായ ഫോട്ടോ. സജിത് റായ് നിർമ്മിച്ചിട്ടുള്ള, സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളില് ധാരാളം ചിത്രങ്ങള് സാഹിത്യ കൃതികൾ ആധാരമാക്കിയിട്ടുണ്ട്. ക്ലോസ് മാസ്റ്റർ
ചെറുകഥയില്ലാത്തതാക്കിയിട്ടാണ്. എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ രണ്ട് ചിത്രങ്ങൾ, കലാപരമായി അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ചിത്രം എന്നെനിക്ക് തോന്നിയിട്ടുള്ള ചാരുലത, ടാഗോറിന് നഷ്ടം നേടുന്നതൊരു നീണ്ട കഥ എന്ന് പറയാം. അത് ചെറുകഥയല്ല, നോവലല്ല. ആ സിനിമ ചാരുലത, അദ്ദേഹം അതിനെ രൂപാന്തരപ്പെടുത്തി. അത് പ്രധാനമാണ്. നഷ്ടനീട് എന്നുള്ള പേര് തന്നെ അദ്ദേഹം മാറ്റി, അദ്ദേഹം ചാരുലത എന്നുള്ള പേരാക്കി മാറ്റി. ആ കേന്ദ്ര കഥാപാത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യേകമായിട്ട് എടുത്ത് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ കഥയുടെ ആ സിനിമയുടെ പേര് ചാരുലത എന്ന പേര് ഇറക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതേ കഥയെ ആധാരമാക്കിയിട്ടാണ് കുമാർ സാഹനി ചാറൊക്കെ എഴുതുന്നത്. ഇപ്പൊ സാധാരണ ഗതിയിൽ നോവലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നോവലുകളില് കൂടുതലായിട്ട് ചരിത്രം പ്രത്യക്ഷപ്പെടുമെന്നും അവതരിപ്പിക്കപ്പെടുന്നും അതുപോലെ വലിയ ക്യാൻവാസ് ആണ് എന്നും, അത് ഈ ക്യാൻവാസ് എന്ന് പറയുന്ന ആളുകളുടെ എണ്ണത്തില് സ്ഥലത്തിന്റെ ഒക്കെ കാര്യത്തില് കൂടുതലുണ്ട് എന്ന് പറയാറുണ്ട്. നമ്മുടെ മലയാളത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പോ പക്ഷെ മലയാളത്തിൽ അങ്ങനെ നമുക്ക് ഓർമ്മയെന്ന് പറയുന്നതാണ് എം ടിയുടെ എഴുത്തുകാരെ എം ടി ആയിരിക്കണം ഈ സാഹിത്യവും സിനിമയുമായിട്ടുള്ള ബന്ധം, അതിനെ സർഗാത്മകമായിട്ട് കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹം ചെറുകഥ ആധാരമാക്കിയിട്ടാണ് പുറപ്പെട്ടു വന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് ഇപ്പോൾ ഓർക്കുന്നത്, മൊസല് വിത്ത് എന്ന് പറയുന്ന നോവൽ. ആ നോവല് അദ്ദേഹം സിനിമയാക്കി, പെട്ടെന്ന് തോർത്തു അത്രയേ ഉള്ളൂ. ഇന്ന് അപ്പുറത്ത് മറ്റൊരു യോഗം നടക്കുന്നുണ്ട്, മലയാളത്തിന് പ്രിയപ്പെട്ട ചലച്ചിത്ര അടു ഗോപാലകൃഷ്ണൻ അദ്ദേഹവും അദ്ദേഹത്തോട് സംസാരിക്കുന്ന സി എസ് വെങ്കടേഷൻ അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മതിലുകളും അപേക്ഷയുമായി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ വലിയൊരു നോവലല്ല, ഒരു നീണ്ട കഥ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ചെറുകഥയ്ക്കും നോവലിൽ അടക്കേണ്ട വലിപ്പം അതിനുള്ളൂ. അതാണ് അദ്ദേഹം മധുരകഥ പേരില് സിനിമയാക്കിയത്. പിന്നീട് അധികം കഥകള് തങ്ങളുടെ കഥകളൊക്കെ സിനിമയാക്കാണ്ട്. ഇതൊക്കെ ഞാൻ ആമുഖമായിട്ട് പറയുന്നുവെന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാല് എനിക്ക് ശേഷം വരുന്ന രണ്ടു പേർക്ക് ഞാൻ പറയുന്നതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടോ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാണ്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ എസ് ഹരീഷ് ഇവിടെ അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഒന്ന് നോക്കിയിട്ടുള്ള മനസ്സിൽ ആലോചിച്ചു വെച്ച കാര്യങ്ങള് പറയാനാണ് ക്ഷണിച്ചത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. 10 മിനിറ്റ് സമയമായി, 10 മിനിറ്റ് ഞാൻ പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഷമോ സാറ് വളരെ ഭംഗിയായിട്ട് നമുക്ക് അറിയില്ലാത്ത ഏരിയ, ഞാൻ ആലോചിച്ച് എന്ത് പറയുന്നു ഇവിടെ കയറിയപ്പോഴാണ് എന്താണ് ഈ നോവലിനെ സിനിമയെ പറ്റി പറയുക എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ സാർ അത് അതിൻ്റെ ഒരു ഇന്റർനാഷണൽ തരത്തിലുള്ള കാര്യം പറഞ്ഞു വെച്ചു. അതുകൊണ്ട് നമുക്കിനിയും ബ്ലോക്കിലേക്ക് വരാം എന്നാണ്. അപ്പം ആ ഏരിയയാണ് എനിക്ക് വലിയ പിടിയില്ലാതിരുന്നത്. അത് സാർ പറഞ്ഞു വെച്ചുകൊണ്ട് ലോക്കൽ കാര്യങ്ങളിൽ മലയാളത്തിൽ ഇങ്ങനെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഓർത്തെടുക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. അത് എം ഡി തന്നെയാണ് അല്ലേ, സാഹിത്യത്തെയും സിനിമയും ബന്ധിപ്പിച്ച ഒരാൾ എം ഡി തന്നെയാണ്. പിന്നെ പത്മരാജന്റെ ധാരാളം കൃതികൾ നമുക്കറിയാം, കുറേ കൃതികൾ കടമ്പോയിത്തരൻ അവര് ധാരാളം പത്മരാജന്റെ കൃതികൾ സിനിമയായിട്ടുണ്ട്. അപ്പൊ അതിന് തിരക്കഥ എഴുതിയത് പത്മരാജൻ തന്നെയായിരുന്നു. ഞാൻ ആലോചിച്ചത് അതല്ലാതെ ആയിട്ടുള്ള സിനിമകൾ ഏതൊക്കെ എന്നൊക്കെയുള്ളതാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. അപ്പം ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ നോവൽ സിനിമയായിട്ടുണ്ട്.
മാർത്താണ്ഡവർമ്മ ആദ്യകാലത്ത് ആദ്യകാല സിനിമകളിലൊന്നായിട്ട് മാർത്താണ്ഡവർമ്മ വന്നിട്ടുണ്ട്. അതിനുശേഷം കുറെ നോവലുകൾ, തകഴിയുടെ അനുഭവങ്ങൾ പാണിച്ചത് കെ എസ് മാധവൻ, ചെമ്മീൻ രാമകാര്യാട്ട്, അങ്ങനെ അല്ലെ ഒത്തിരി തകഴിയുടെ കുറെ നോവലുകൾ സിനിമയായിട്ടുണ്ട്. ഈ അതിനുശേഷം പിന്നെ ഈ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത പല ഇതും, അതായത് അമ്മന്റെ ചട്ടക്കാരി ആണ് സിനിമയായിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഉൾക്കടൽ, അത് ആ ജോർജ് ഉണക്കൂറിന്റെ നോവലാണ്. അങ്ങനെ കുറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അടുത്ത കാലത്തേക്ക് വരികയാണെങ്കിൽ ടി പി രാജീവന്റെ പാലേരി മാണിക്യം ഒരു വാതിരാ കൊലപാതകത്തിന്റെ കഥയാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവൽ, സിനിമയാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഒരു ഒന്ന്. അദ്ദേഹത്തിന്റെ തന്നെ കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതം എന്ന് പറയുന്ന നോവല് ഞാൻ എന്ന പേരിൽ സിനിമയാക്കിയിട്ടുണ്ട്. ഞാൻ എന്ന പേരിൽ അത് പക്ഷേ അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒരേ എഴുത്തുകാരന്റെ തന്നെ രണ്ട് നോവലുകളെ രണ്ട് ഒരേ സംവിധായകൻ തന്നെ, രഞ്ജിത്താണ് ഇത് രണ്ടും സംവിധാനം ചെയ്തത്. പക്ഷെ ഈ രണ്ട് നോവലുകളെയും രണ്ട് സിനിമകളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് രണ്ട് ചിലത് കെ ടി എൻ കോട്ടൂർ ഈ ഇതിൻ്റെ അത്രയും വന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നോവൽ വായിക്കുമ്പോൾ ഒരു അതാണ്. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ അല്ല ഈ നോവൽ വായിക്കുമ്പോൾ ഞാൻ സിനിമകളെ താരതമ്യം ചെയ്യാനാണ്. ഞാൻ കെ ടി എൻ കോട്ടൂർ എന്നുള്ള സിനിമ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ സിനിമ എന്ന ആ സിനിമയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്രയും എത്തിയോ എന്ന് നമുക്കറിയില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് സിനിമയെ കുറിച്ചുള്ളത്. ഇവിടെ പറയുന്ന അഭിപ്രായം തന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇതാണ് അപ്പൊ നമ്മുടെ ഒരു ഒരു കേരളത്തിൽ പൊതുവെ കണ്ടിട്ടുള്ള ഒരു കാര്യം, സാഹിത്യകൃതിയെ സിനിമയാക്കി കഴിയുമ്പോൾ സാഹിത്യകൃതിയുമായി അതിനെ താരതമ്യം ചെയ്യുന്നു. അതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ കണികേമിനാറുടെ കുറ്റവാളികൾ എന്നുള്ള കഥ ചുരുളി എന്ന സിനിമയായിട്ട് മാറിയപ്പോൾ കണികേമിനാറിന്റെ കുറ്റവാളികളും ചുരുളിയായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അത് അത് ചില എല്ലാവരും ഞാൻ പറഞ്ഞത് അതൊട്ടും നല്ലൊരു കാര്യമല്ലാന്ന് എനിക്ക് തോന്നി. കാരണം കഥയുമായി സിനിമയെ താരതമ്യം ചെയ്തത്, കഥയുടെ ഭാഷയിൽ നമുക്കൊരു കഥ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി സിനിമകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു നോവൽ വായിക്കുമ്പോൾ ആ നോവലിനെ സംബന്ധിക്കുന്ന ഓരോ വായിക്കുന്ന ഓരോ ആളുടെ ഉള്ളിലും ഓരോ സിനിമയാണ് ഉണ്ടാകുന്നത്. അതേസമയം ഒരു സിനിമ കാണുമ്പോൾ സംവിധായകൻ നമ്മളെ കൃത്യമായി ആ സിനിമയിലേക്ക്, ആ അദ്ദേഹം കാണുന്ന ഒരു സിനിമയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ രണ്ട് കലാരൂപങ്ങളും തമ്മിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എഴുതിയ ഒരു കൃതിയെ സിനിമയാക്കുമ്പോൾ സംഭവിക്കുന്നത്. കളികേമിനാറിന്റെ കുറ്റവാളികൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കഥയാണ്. അതിൽ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ച സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുറ്റവാളികൾ ആരാണ്, അതായത് നമ്മൾ കുറ്റവാളികൾ എന്ന് ഒരു കുറ്റവാളികളുടെ ദേശം എന്ന് മുദ്ര കുത്തിയിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്തുള്ള ജീവിക്കുന്ന ആളുകൾ, അവിടേക്ക് അന്വേഷണത്തിനായി കുറ്റവാളികൾ പിടിക്കാനായി എത്തുന്ന രണ്ട് പോലീസുകാർ, അവര് ശരിക്കും അവിടെ ഉള്ളവർ ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യം ചെയ്യുകയാണ്. അപ്പൊ പോലീസ് ഈ നിയമപാലകരാണോ കുറ്റവാളികൾ, അതോ അവിടെ കുറ്റം ചെയ്ത് ജീവിക്കുന്നവരാണോ കുറ്റവാളികൾ, ഈ സബ്ജക്റ്റാണ് ഞാൻ ശരിക്കും ഈ കളികേമിനാറിൽ പറയാൻ ശ്രമിച്ചത്. ലിജോ പക്ഷേ അതിനെ എനിക്ക് തോന്നുന്നു ലിജോയുടെ നമുക്ക് പരിചിതമല്ലാത്ത ഒരാന്തരിക ലോകത്തെ കാണിക്കാനാണ് ലിജോ ശ്രമിച്ചത്. നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള ഒരാന്തരിക ലോകത്തെ, അതിനെ എങ്ങനെ വെളിപ്പെട്ട് കിട്ടും, കുറ്റകൃത്യങ്ങളെ ആസ്വദിക്കുന്ന കുറ്റകൃത്യം അങ്ങനെ ഒരു ലോകത്തെ രസിച്ചുകൊണ്ട് കുറ്റവാളിയായിരിക്കുന്ന അത് നമ്മുടെ എല്ലാം അവസ്ഥ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പം നമ്മുടെ നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ മാന്യമായി ജീവിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് നമ്മളൊക്കെ മാന്യരായിരിക്കുന്നത് എന്നായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത്. എൻ്റെ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. നമുക്ക് കുറ്റകൃത്യം ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ നിയമങ്ങളൊന്നും ബാധകല്ല എന്നൊരു സ്ഥലത്ത് എത്തുകയാണെങ്കിൽ അപ്പോൾ ഇപ്പം ഞാനൊരു അധ്യാപകനാണ്, ഞാൻ ക്ലാസ് റൂമിൽ ജീവിക്കുന്ന ജീവിതമല്ല ഞാൻ ഈ ഫെസ്റ്റിനൊക്കെ വന്നിട്ട് കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി ജീവിക്കുന്ന ജീവിതം അതല്ല, ബാറിൽ പോയി ജീവിക്കുന്ന ജീവിതം ക്ലാസ്സിലെ അധ്യാപകന്റെ ജീവിതമല്ല, ബാറിലിരിക്കുമ്പോഴത്തെ വിനോയ് തോമസ് അല്ല ക്ലാസ് റൂമിലെ വിനോയ് തോമസ്. ഈ രണ്ട് വ്യത്യാസം നമ്മൾ എൻ്റെ ആന്തരിക ലോകത്തിൻ്റെ വ്യത്യാസമാണ്. ഈ ആന്തരിക ലോകത്തിൻ്റെ വ്യത്യാസം പറയാനാണ് ലിജോ ആ ഇതിലൂടെ ശ്രമിച്ചത്. അതുപോലെ ഞാൻ അപ്പം ഈ ഒരു യാദൃച്ഛികത ഇന്നുണ്ട് എന്ന് വെച്ചാൽ
ഇതൊരു പ്രചരണപരമായ കാര്യം കൂടെ ആയിട്ട് കൂട്ടിയാൽ മതി. ഈ കളികവിനാറിന്റെ കുറ്റവാളികൾ എന്ന് പറയുന്ന ആ കഥയില് കള്ളുഷാപ്പ് പള്ളിയായിട്ട് മാറുന്ന ഒരു സന്ദർഭമുണ്ട്. ഒരു കള്ളുഷാപ്പ് ഒരു ദിവസത്തേക്ക് പള്ളിയായിട്ട് മാറുകയാണ്. അപ്പൊ അന്നത്തെ ദിവസം എല്ലാവരും നല്ല വിശുദ്ധരാണ്, അവിടെ ഒരു പ്രശ്നവുമില്ല, തെറി പറയില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, കുർബാന ചെല്ലുന്നവരാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ വീണ്ടും ആലോചിച്ചു, എടാ കള്ളുഷാപ്പ് പള്ളിയായി മാറുന്ന ആ ഒരു ദിവസം അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവുമോ? ആരും തെറി പറയാത്ത, ആരും കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്ത അങ്ങനെ ഒരു സമൂഹം ഒരു സ്ഥലത്തുണ്ടായി വരികയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു കുറ്റവാളി ഉണ്ടാകുമോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നാണ്. ഞാനിപ്പോൾ ഏറ്റവും പുതിയൊരു കഥ എഴുതിയത് ഇന്ന് ഇന്ന് നാളെ ഇറങ്ങുന്ന ദേശാഭിമാനിയിൽ ആ കഥയുണ്ട്. എന്നാണ് കഥയുടെ പേര്. നല്ലവരുടെ നഗരം എന്ന് പറഞ്ഞാൽ നല്ലവർ മാത്രം താമസിക്കുന്ന ഒരു നഗരത്തെ പറ്റിയാണ് ഞാൻ ആലോചിച്ചത്, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ കഥ ഞാൻ സിനിമയാക്കാനായിട്ട് എഴുതിയതല്ല. ഇതാ അതൊരു ഒരു ഒരു സംവിധായകൻ അത് വേണമെങ്കിൽ സിനിമയാക്കാം എന്ന് മാത്രമാണ്. അപ്പം ഹരീഷാണ് എന്നെ സിനിമയിലേക്ക് നയിക്കുന്നത്. ഹരീഷാണ് എന്നെ ലിജോയ്ക്ക് കഥ കൊടുക്കുകയും ലിജോ സിനിമയാക്കുകയും ഉള്ളിൽ തിരക്കഥ എഴുതുകയും ചെയ്തു. അന്ന് ഹരീഷ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വിനോയി നീ സിനിമയിൽ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് ഈ സാഹിത്യത്തിന് വേണ്ടി ബലം പിടിക്കുന്ന പരിപാടി നിർത്തണം എന്നാണ്. അതായത് സിനിമയിൽ എൻ്റെ സാഹിത്യം ഒരു വരി പോലും ഞാൻ വെട്ടാൻ വിടില്ല എന്ന് തിരക്കഥാകൃത്ത് വാശി പിടിച്ചാൽ അവിടെ ആ സിനിമ തീർന്നു. കാരണം നമ്മൾ ഈ തിരക്കഥാകൃത്തിൻ്റെ അല്ല സിനിമ. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകരെ ലിജോ ജോസ് പെല്ലിശ്ശേരി, സിദ്ധാർത്ഥ് ഭരതൻ, സംഗീത് വീരാരണ്യ ഇങ്ങനെ മൂന്ന് പേരോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ അവിടെയെല്ലാം ഞാൻ ചെയ്യുന്ന ഒരു നിലപാട്, ഞാൻ എടുത്ത ഒരു നിലപാട്, അതായത് ഈ സംവിധായകൻ ക്യാമറമാൻ ഉപയോഗിക്കുന്നുണ്ട്, നടീനടന്മാരെ ഉപയോഗിക്കുന്നുണ്ട്, സംഗീതം ചെയ്യുന്ന ആളെ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഒരു ടൂളായിട്ട് എന്നെ ഉപയോഗിക്കുന്നു. അയാൾക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ എഴുതി കൊടുക്കുന്നു. ആത്യന്തികമായി സിനിമ സംവിധായകൻ്റെതാണ്. അപ്പൊ ആ സംവിധായകന് വേണ്ടത് എന്താണോ അത് ചെയ്തു കൊടുക്കുക എന്നൊന്ന് മാത്രമേ അവിടെ തിരക്കഥാകൃത്തിന് ദൗത്യമുള്ളൂ. അല്ലാതെ എൻ്റെ സാഹിത്യം എനിക്ക് ഞാൻ വാച്ച് പിടിക്കുകയാണ് കളികേമിനാ അതുപോലെ തന്നെ ഷൂട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ വാച്ച് പിടിച്ചാൽ അതൊരു നാടകം പോലെ പോലും പറയാൻ പറ്റിയല്ല, അതൊരു നിർജീവമായ സാഹചര്യമാണ്. അതുകൊണ്ടാണ് കളികേമിനാർ ചുഴലിയായപ്പോൾ അത് വേറിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ഇനി വേണമെങ്കിൽ കളികേമിനാറിലെ കുറ്റവാളികളിൽ നിന്നും വേറൊരു സിനിമ വേറൊരു സംവിധാനം. എനിക്ക് തോന്നുന്നത് സാഹിത്യകൃതികൾ ഇവിടെ നോവൽ കഥ അതിൻ്റെ നമ്മുടെ സബ്ജക്റ്റ്, അപ്പൊ സാഹിത്യകൃതികൾ സിനിമയാകുമ്പോൾ അത് സംവിധായകന്റെ പ്രോഡക്റ്റാണ്. ഞാൻ ഇതിനിടയ്ക്ക് കൂടെ അക്കേറെ പ്രൊഫസറുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ സിനിമ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടത്. സത്യം പറഞ്ഞാൽ അതൊരു റഷ്യൻ ഒരു റിമോട്ടായിട്ടുള്ള റഷ്യൻ ഏരിയയിലെ ഒരു സർവേ നടത്താൻ പോകുന്ന ഒരു പട്ടാള ടീമിൻ്റെ അവർ പരിചയപ്പെടുന്ന ഒരു നാടോടിയായ വേട്ടക്കാരൻ്റെ കഥയാണ് ദർസുസാല. അവർ തമ്മിലുള്ള അത് ശരിക്കും പറഞ്ഞാൽ ഒരു അവിടെ സർവേ നടത്താൻ പോയ ഒരു മേജർ എഴുതിയ അനുഭവക്കുറിപ്പുകളിൽ നിന്നാണ് ആ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ മേജർ എഴുതിയ അനുഭവക്കുറിപ്പുകളിൽ നിന്നുണ്ടാക്കിയ സിനിമ അതാണ് ഞാൻ പറയുന്നത്. ഒരു സിനിമ ഉണ്ടാകാൻ സാഹിത്യം മാത്രമല്ല അനുഭവങ്ങൾ ഒരു കുറിപ്പ് ഇതിനൊക്കെ ഉപജീവിക്കാം. പക്ഷെ അത് അതിന് അതായിരിക്കണമെന്ന് വാശി പിടിക്കരുത്. പാലേരി മാണിക്യം ഒരു മാതിരി ആ കൊലപാതകത്തിന്റെ കഥ ഇപ്പം അപ്പുറം അടൂർ സാറ് ചർച്ച ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് ഞാൻ ഓർത്ത ആ തർക്കമാണ്, സക്കറയും അടൂർ സാറും തമ്മിലുണ്ടായ തർക്കം വിധേയൻ ചെയ്തപ്പോൾ. ഭാസ്കർ പട്ടേലും എൻ്റെ ജീവിതവും എന്ന് പറയുന്ന കൃതി വിധേയനായപ്പോൾ അതിനകത്ത് കുളത്തിൽ മീൻ കുളത്തിൽ കൊണ്ടുപോയി തോട്ടയിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കഥയിൽ തോട്ട പൊട്ടി, സിനിമയിൽ തോട്ട പൊട്ടിയില്ല. ഇത് അന്ന് വലിയ വിവാദമായ ഒരു കാര്യമായിരുന്നു. എന്താണ് അപ്പോ അവസാനമായി ഞാൻ അടൂർ സാറിന്റെ ഒപ്പം നിൽക്കുന്നത് പൊട്ടണോ സിനിമയിൽ പൊട്ടണോ പൊട്ടിക്കണ്ടേന്ന് അടൂർ സാറിന് തീരുമാനിക്കാം, തോട്ട പൊട്ടണോ പൊട്ടണ്ടേന്ന് അടൂർ സാറിന് തീരുമാനിക്കാം. കഥയിൽ സക്കറിയ പൊട്ടിച്ചു, അവിടെ പൊട്ടിക്കോട്ടെ മീൻ ചത്തോട്ടെ, അവിടെ അമ്പലപ്പുറത്തിലെ മീനുകളെല്ലാം ആ തോട്ട പൊട്ടിച്ചത്തു, അത് വേണോ വേണ്ടോന്ന് സിനിമയിൽ എത്തിയപ്പോ അടൂർ സാറിന് തീരുമാനിക്കാം. അതിനുവേണ്ടി വാശി പിടിക്കേണ്ട കാര്യമില്ല നമ്മള് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ പറയുന്നത് പൂർണ്ണമായും ഒരു സാഹിത്യകൃതിയെ ഉപജീവിച്ചുകൊണ്ട് സിനിമ ഉണ്ടാക്കുമ്പോൾ അതിനെ സാഹിത്യകൃതിയുമായി അല്ല താരതമ്യം ചെയ്യേണ്ടത്, അതിനെ സിനിമയുമായി താരതമ്യം ചെയ്യും. അപ്പം തീർച്ചയായിട്ടും കളികേമിനാർ അവിടെയുണ്ട്,
എന്നോട് അതുകൊണ്ട് ഈ കരിക്കോട്ടൊക്കെ ഇനി സിനിമയാക്കട്ടെ ആകട്ടെ എന്ന് പലരും ചോദിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനിപ്പം ഒരു ഒരു വേറൊരു രഹസ്യം കൂടെ പറഞ്ഞ ഇത് ഹരീഷ് എന്നോട് പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായം എന്നാ ഹരീഷിന്റെ അഭിപ്രായമാണ് എന്നാന്ന് ചോദിച്ചാല്, എടാ നോവൽ നോവലായിട്ട് നിൽക്കണമെങ്കിൽ അത് സിനിമയാക്കാൻ കൊടുക്കാതിരിക്കുന്നതാ നല്ലത് എന്ന് എന്നോട് പറഞ്ഞു. അത് കാരണം ഒരു നോവൽ സിനിമയായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സിനിമ മാത്രമേ ആളുകൾ ഓർക്കുള്ളൂ, ഈ നോവലില് മറന്നു പോകും. അതുകൊണ്ട് നീ ഒരു അപ്പം ഇപ്പൊ ഒന്നും കൊടുക്കണ്ട, നോവൽ കുറെ വായിച്ചിട്ടൊക്കെ ഏതെങ്കിലും കാലത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൽക്കാലം എന്റെ നോവലുകളൊന്നും തന്നെ സിനിമയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ എടുത്ത് സ്വതന്ത്രമായിട്ട് സിനിമയാക്കാൻ എന്നുള്ളതുള്ളൂ. അപ്പം കാരണം ഒരു ഒരു നോവൽ പൂർണ്ണമായും സിനിമയാക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെയൊക്കെ നോവൽ എടുത്താൽ അത് എളുപ്പമല്ല. മുതലാണെങ്കിലും കുറ്റാണെങ്കിലും അതങ്ങനെ ഒരു അല്ലെങ്കിൽ എപ്പിസോഡ് വൈസ് അങ്ങനെ കുറെ പോകുന്ന സിനിമകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആധികാരികമായിട്ടൊന്നും നമുക്ക് കാര്യങ്ങൾ വലിയ ഞാൻ പറയുന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിൻ്റെ മറുപടി ആയിട്ടൊക്കെ കാര്യങ്ങൾ പറയാമെന്ന് ഉള്ളതുകൊണ്ട്. പിന്നെ ഇവര് രണ്ടുപേരും നമ്മളെ ചതിച്ചു എന്നുള്ളത് ആര്, അതെല്ലാവരും ഒന്ന് ഈ ഉണ്ണി ആറും എസ് ഹരീഷും, കാരണം അവരായിരുന്നു മെയിനായിട്ട് ഈ കാര്യങ്ങൾ പറയേണ്ടത്. അവർക്കാണ് ഈ സിനിമയായിട്ടൊക്കെ ഉള്ളത്. അവരുണ്ടായിരുന്നെങ്കിൽ അവരോട് എനിക്കും കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു എന്നതുകൊണ്ട് അവരെ ഞാൻ ചതിച്ചു അല്ല, അവർ വരാതിരുന്ന് മോശമായി പോയി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ. പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ പറയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കി കൊണ്ടുവന്നു. ഈ കടലാസ് വെറുതെ കയ്യിൽ പിടിക്കുകയും അതിലുള്ളത് പറയാതെ അത് എഴുതുന്ന സമയത്ത് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ഇപ്പൊ ഓർമ്മ വരുന്നത് പറയാം എന്നുള്ളത് സിനിമയും നോവലും എന്നുള്ള രീതിയിൽ. ഇപ്പം ശ്രീനിവാസ് പറഞ്ഞ ലോക സിനിമകളെ തുടങ്ങി വെച്ച് മലയാളത്തിലെ സിനിമകളിലേക്ക് എത്തി പത്ത് മിനിറ്റോട് അവസാനിപ്പിച്ചു. വിനോദ് തോമസ് സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തിയും സിനിമ നോവൽ അതേപടി സിനിമയാക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തൽക്കാലം അത് വേണ്ടാന്ന് കൂടി പറഞ്ഞുകൊണ്ട് ആണ് വേണമെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ എടുക്കാം എന്നുള്ളതാണ്. ഇത്തരം സംശയങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ രാമു കാര്യമായിട്ട് ചെമ്മീൻ നെല്ല് ഈ മൂന്നെണ്ണത്തിൽ ഒതുങ്ങി കുറച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ചെമ്മീനെ ആദ്യത്തെ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയ കൃതിയാണ്. സാഹിത്യ അക്കാദമി അവാർഡിനേക്കാൾ മുമ്പ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പ്. അപ്പൊ അത് സിനിമയാവുമ്പോ അത് ലോകം മുഴുവൻ ഈ നോവലും പ്രചരിപ്പിക്കപ്പെട്ടു, സിനിമയും പ്രചരിപ്പിക്കപ്പെട്ടു. നോവലിനെ ഏറെക്കുറെ പിന്തുടർന്നു കൊണ്ട് തന്നെയാണ് അദ്ദേഹം സിനിമ നിർവഹിച്ചത്. നെല്ല് അങ്ങനെയല്ല. നെല്ല് അദ്ദേഹം ചെയ്തപ്പോ നോവല് നോവലിന്റെ വഴിയിൽ നിൽക്കുകയും സിനിമ സിനിമയുടെ വഴിയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് വേണമെങ്കിൽ അതൊരു കമേഴ്സ്യൽ ഹിറ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. പുറത്തുനിന്ന് ആളുകളെ കൊണ്ട് പാട്ടും അതുപോലെ ആകർഷകമാക്കി സിനിമ എന്ന് പറയാം. പക്ഷേ ഇതൊക്കെ താരതമ്യം ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോവലും സിനിമയും രണ്ടും രണ്ടായിട്ട് എടുത്തിട്ട് ഒന്നിനെ വെച്ച് മറ്റതിനോട് മറ്റതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് വലിയ പ്രശ്നങ്ങൾ രണ്ടും രണ്ട് മീഡിയം ആണ് എന്നുള്ളതുകൊണ്ട്. എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലേ എന്നുള്ളതാണ്, സമഗ്രമായ ഒരു നോവലിനെ സിനിമയാക്കുമ്പോൾ അതിന്റെ ഒരു സംസ്കാരം, ആ നോവൽ നമ്മളോട് പറയാൻ ശ്രമിച്ചത് എന്താണ് എന്നുള്ളത് അത് ഉൾക്കൊള്ളാനുള്ള ബാധ്യത സംവിധായകന് ഇല്ലേ എന്നുള്ളതാണ്. അതും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. നോവലിന്റെ സംസ്കാരമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നോവൽ പറയുന്ന ഇന്ന ഭാഗം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നവരുണ്ടാവാം. ചെമ്മീൻ നെല്ല് രൂപപ്പെട്ടപ്പോ നെല്ല് സിനിമയായി വന്നപ്പോ അതില് ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയാവുന്നത് ഒരു കർഷകനായി നിൽക്കുന്ന ഒരാളാണ്. സിനിമയിൽ ആ കഥാപാത്രം കർഷകനെയല്ല, ഒക്കെ നോക്കി കാണുന്ന ഒരു എഴുത്തുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഡയറി എഴുതി കൊണ്ടിരിക്കുന്ന ഒരാളാണ്.
ഇങ്ങനെ പരിശോധിച്ചും അടിപൊളി വ്യത്യാസത്തോടുകൂടി ഇത് രണ്ടും നിൽക്കുന്നത്, രണ്ടും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അകലം ഇവ തമ്മിലുണ്ട്. എന്നാലും രണ്ടും വിജയിച്ചവയാണ് എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റും. ഇതിൽ നോവല് വിജയിച്ചതാണ്, സിനിമയും വിജയിച്ചതാണ്. നോവലിനെ അടിസ്ഥാനമാക്കി എന്ന് പറയുന്നത് അതിലെ ചില കഥാപാത്രങ്ങളുടെ പേരുകളും ചില സന്ദർഭങ്ങളും അതിനേക്കാൾ അധികം സന്ദർഭങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. കടൂർവാസി ഒരു കഥാപാത്രമായിട്ട് ഒരു പോസ്റ്റ്മാനായിട്ട് അതിൽ വരുന്നുണ്ട് നോവലിലല്ല മറ്റേ സിനിമയിൽ, പക്ഷെ നോവലിൽ അതില്ല. അയാള് ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ സിനിമയാകുമ്പോൾ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് സൂക്ഷ്മതയിലേക്ക് പോയാൽ രണ്ടും രണ്ട് തരത്തിൽ നിൽക്കുന്നവ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഇനി നോവലിനെ കുറിച്ച് പറയുമ്പോഴോ അതും പറയണല്ലോ, നമ്മളിപ്പോ സിനിമയെ കുറിച്ച് മാത്രമല്ല നോവലും സിനിമയും എന്നല്ലേ. അപ്പൊ നെല്ല് എന്ന ചെമ്മീൻ വളരെയധികം ആഘോഷിക്കപ്പെട്ടു എന്ന് പറയാം. അത്രത്തോളം നെല്ലിനെ ഒരു നോവൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിലും ഇപ്പൊ നോവൽ സിനിമയായപ്പോ ഉണ്ടായ കുഴപ്പം കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. ഈ കൃതി ആദിവാസി സമൂഹത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ സംബന്ധിച്ചും മലയാളത്തിലെ വളരെ മുഖ്യമായ ഒരു കൃതിയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. നിരൂപകരാരെങ്കിലും അത് ആ രീതിയിലുണ്ട്. കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ നിന്ന് ഒന്ന് എന്ന് പറയാവുന്ന വിധത്തിൽ അത്ര ആഴം അതിനുണ്ട്. ആ ആഴം ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ടാമതൊരു സിനിമ ചെയ്യാനുള്ള വകുപ്പും കൂടി, രണ്ടോ അതിലധികമോ സിനിമ ചെയ്യാനുള്ള വകുപ്പ് കൂടി നെല്ല് എന്ന നോവലിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് പക്ഷെ പറഞ്ഞു വെച്ചാൽ നിരൂപകരെ പറഞ്ഞു ചില വരികളെങ്കിലും ഇത് സ്ത്രീപക്ഷം പറയുന്ന നല്ല കൃതി അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തിയുള്ളത് അല്ലെങ്കിൽ ആദിവാസികളെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ സമഗ്രതയിൽ മറ്റ് നോവലുകളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം എടുത്തു പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എന്റെ തോന്നല് മാത്രമാവാം. നേരെ മറിച്ച് ഈ ചെമ്മീൻ അങ്ങനെ അല്ലതാണ്. ഇങ്ങനെ രണ്ട് ഈ എനിക്ക് തോന്നുന്നു ഈ മത്സര ഇത് രാമുകരയുടെ സിനിമയാക്കാൻ വരുന്നു എന്ന് അറിയുമ്പോ ആദ്യം അവരിതിന് വില്ലിംഗ് ആയിരുന്നില്ല. സമ്മതം ഇത് സിനിമയാക്കാനൊക്കെ പറ്റുമോ എന്നുള്ള സംശയം അവരുന്നയിച്ചിട്ടുണ്ട്. സാധ്യതയില്ലാത്തൊരു കാര്യം എന്നുള്ള രീതിയിൽ തന്നെ ഇത്ര വലിയൊരു സംവിധായകൻ സമീപിക്കുമ്പോഴാണ് പറയുന്നത്. ലോകത്തിൽ അറിയപ്പെടുന്ന ഒരാൾ സമീപിക്കുമ്പോഴും ഇത് സിനിമയാക്കാൻ പറ്റുമോ എന്ന സംശയം അവര് പരസ്യമായി തന്നെ ഉന്നയിച്ചതായി കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ട് തരത്തിലുള്ളപ്പെട്ട എഴുത്തിന്റെ സാഹിത്യ രൂപവും സിനിമയുടെ രൂപവും തമ്മിൽ ചേർക്കുമ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാവിയിലും നോവലിനെ സിനിമയാക്കേണ്ടി വരും, കഥകളെ സിനിമയാക്കേണ്ടി വരും, അതുപോലെ സാഹിത്യ സൃഷ്ടികൾക്ക് വലിയ പ്രാധാന്യം ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷെ എങ്ങനെയാണ് ഈ തർക്കമില്ലാത്ത ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുക? എങ്ങനെയാണ് ഒന്ന് മറ്റൊന്നിനെ ഈ വളർത്തുന്ന മറ്റൊന്നിനെ ഉയർത്തിക്കട്ടുന്ന രീതിയിലേക്ക് വരാൻ കഴിയുന്ന ഒരു ആലോചന ഉണ്ടാവേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നോവല് സിനിമയാക്കുമ്പോ സിനിമയ്ക്കും അതുപോലെ തന്നെ അത് ബേസ്ഡ് ആയിട്ടുള്ള നോവലിനും ഒരേ മാതിരി എന്താ പറയാ ഉയർച്ചയ്ക്കുള്ള ഈ ഇപ്പൊ പറഞ്ഞു വരുമ്പോ എന്താ വെച്ചാൽ സാമൂഹ്യ പ്രസക്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള ഒരു എഴുത്ത് രീതിയാണുള്ളത്. അനുഭവങ്ങൾ എന്ന് പറയുന്നത് മറ്റു പലരുടെയും അനുഭവങ്ങൾ അവനവന്റെ അനുഭവത്തേക്കാൾ കൂടുതൽ എടുക്കാവുന്ന ഒരു രീതി അത് സിനിമയിലുണ്ട്. പക്ഷെ അതിന്റെ ക്രാഫ്റ്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുറേയധികം പ്രവർത്തനങ്ങൾ ഇപ്പോ എഴുത്തിലും സിനിമാ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള പറച്ചിലിനുള്ള പ്രസക്തി ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. ഏത് തരത്തിൽ സിനിമ നോവലാക്കുന്നതിനെ കുറിച്ച് എന്തിനാണ് ഒരാൾ ചെയ്യുന്നതല്ല മറ്റു രണ്ടാമത് ഒരാൾ ചെയ്യുന്നത്, ഒരേ ആള് തന്നെ ചെയ്ത അടുത്ത സന്ദർഭത്തിൽ അതായിരിക്കില്ല അത് ഇയാൾ ചെയ്യുക എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പൊ ഇത്തരം ടോക്കിന് തന്നെ പ്രസക്തി ഇല്ലാത്ത രീതിയിലേക്ക്
കാര്യങ്ങൾ പോവാനിടയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം കൂടി, നോവലും സിനിമയും എന്ന് പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ 100 നോവലുകൾ സെലക്ട് ചെയ്തിട്ട് അതില് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയാണ്. കുറച്ചൊക്കെ ഏകദേശം ഒരു 8-9 അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കഴിയുമോ നമുക്ക് പറയാൻ എന്നുള്ളതാണ്. ഒരു 100 നോവലിനെ കുറിച്ച് നല്ലത് മാത്രം പറയാൻ കഴിയുമോ എന്നൊരു പരീക്ഷ. അത് അതിന്റെ ഒരു അന്ത്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നില്ല. എന്തായാലും വായന തുടങ്ങി ഒരു ആദ്യം ഒരു റൗണ്ട് 100 നോവലുകളിലധികം ഞാൻ വായിച്ചു ഇതിനു വേണ്ടി. രണ്ടാം വായനയൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. ഇപ്പോ ഇനി നോട്ട് എടുത്തുകൊണ്ടുള്ളൊരു വായന നടത്തിക്കൊണ്ട് ആദ്യത്തെ ഒരു 10 ഉടനെ പൂർത്തിയാവും. അത് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ റിസൾട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അതുപോലെ തന്നെ ഇത് സിനിമയാക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ചും എന്താ പറയുക അനുബന്ധമായിട്ട് ഇതിന്റെ ഒരു പണി ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയാണ് ഇപ്പൊ പറയാനുള്ളത്. നമസ്കാരം. ഹിച്ച്കോക്ക് ചെയ്തിരുന്നത് വെച്ചാൽ ഹിച്ച്കോക്ക് ഒരിക്കലും വെസ്റ്റോസ്കിയുടെയോ അല്ലെങ്കിൽ ഷേക്സ്പിയറുടെ പ്രത്യേകത സിനിമ ആക്കില്ല. അദ്ദേഹം സൈക്കോ സിനിമ എടുക്കുമ്പോൾ സൈക്കോ ഒരു നോവൽ തന്നെയാണ്. അദ്ദേഹം അത്ര പ്രശസ്തമില്ലാത്ത കഥകളാണ് സിനിമ ആക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ആളുകൾ ഒരിക്കലും അത് താരപ്പെടുത്തില്ല. ഞാൻ മലയാള സിനിമയിലെ തീർച്ചയായിട്ടും ചെമ്മീൻ ഒരു അപവാദമാണ്. അത്രയും പ്രശസ്തമായ ഒരു നോവൽ അതേ പ്രശസ്തി കഥകാൻ കൊന്ന പ്രശസ്തി നഗരിക്കുമ്പോഴും കൊന്ന പ്രശസ്തി കൊടുത്തിട്ടാണ് ആ സിനിമ. വിജയകുമാർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു നോവല് ആ ലോക സംസ്കാരം അത് ഉൾക്കൊള്ളണം എന്നാണ് ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമല്ല, അദ്ദേഹം അതിന് അടിപൊളി ഹരീഷ് പറയണ്ടായിരുന്നു. നിങ്ങളെ നിങ്ങളുടെ കഥയോ നോവലോ അങ്ങനെ സിനിമയൊക്കെ കൊടുക്കുമ്പോ പിന്നെ അത് വാശി പിടിച്ചൊരു കാര്യം പറയണ്ടായിരുന്നു. ഇപ്പൊ ചുരുളി എന്നുള്ള സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അത് അത് നോവലും സിനിമയൊക്കെ പണ്ടത് പല വ്യത്യാസങ്ങൾ ഒന്നാണ്. ചുരുളിയിലെ നിറയെ തെറിയാണ് എന്നായിരുന്നു അതിനെതിരെയുള്ള ഒരു വിമർശനം. ഞാൻ ആ സിനിമയെ കുറിച്ച് ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടുണ്ട്, യൂട്യൂബിലിട്ട്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ സത്യത്തായി പറഞ്ഞൊരു കാര്യം എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് താൻ ബംഗാളിയിലല്ലാണ്ട് സിനിമ എടുക്കാൻ സന്നദ്ധരാവാഞ്ഞതെന്നുള്ള. രണ്ട് സിനിമ ഹിന്ദിയിൽ എടുത്തു, സദ്ഗതിയും മറ്റേ ചതുരംഗ കളിക്കാറും ഇരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹിന്ദിയിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഒക്കെ പ്രശ്നങ്ങൾ എന്താ, ഈ കൃതിയിലെ ഡയലോഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിക്കും പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ശ്യാമസൈനിയെ തോന്നുന്നു ശത്രുഘ്നിലായിരിക്കെ സംഭാഷണം ഇല്ല. അപ്പൊ അവരോട് ചോദിക്കണം, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ഇംഗ്ലീഷിൽ പഠിക്കാതിരിക്കാത്ത കാരണം തന്നെയാണ്, ഞാൻ എന്തെങ്കിലും ഇംഗ്ലീഷിൽ എടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞത് ഹിന്ദി ഇംഗ്ലീഷിൽ എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ കൃതി സിനിമയിലാക്കുമ്പോ മാറ്റം വരുന്നതിന്റെ പ്രധാനപ്പെട്ട മാറ്റം ഈ ഡയലോഗ് എന്ന് പറയുന്നതാണ്. ഈ നോവല് നമ്മൾ വായിക്കുമ്പോൾ നോവല് ഡയലോഗ് ഉണ്ട് എങ്കിലും ഒരു സിനിമയിൽ ഉള്ളത് പോലെ ഡയലോഗ് ഇല്ല. മറ്റൊരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു തർക്കമില്ല, നോവലിൽ പശ്ചാത്തല സംഗീതമില്ല. സാധാരണഗതിക്ക് എല്ലാ സിനിമകളിലും പശ്ചാത്തല സംഗീതമുണ്ട്. ഇപ്പോ കൊടിയേറ്റത്തിലില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും, ഒറ്റപ്പെട്ട അപവാദങ്ങളില്ല എന്നല്ല. സാധാരണഗതിക്ക് സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ കരുതുന്ന ഒന്നാണ് ഈ പശ്ചാത്തല സംഗീതം. ഇപ്പൊ ഇന്ത്യൻ സിനിമയാണെങ്കിൽ
അമേരിക്ക എങ്ങനെ പറയാം, സോങ് ആൻഡ് ഡാൻസ് സിനിമ എന്നാണ് പറയാം. ഹിന്ദി സിനിമ സോങ് ആൻഡ് ഡാൻസ് സിനിമ അത് പെട്ടെന്ന് ഓർത്തു അത്രയാണ്. ഇനി ചോദ്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ. എൻ്റെ ഒരു ചോദ്യമല്ല, എൻ്റെ ഒരു അഭിപ്രായം, ഒരു തോട്ടാണ്. ഞാൻ വായിച്ച നോവലുകൾ സിനിമയും കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഡിസപ്പോയിന്റിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് കമ്പാരിസൺ കൊണ്ട് തന്നെയാണ്, കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുമ്പോൾ നമ്മള് അതിലെ കഥാപാത്രങ്ങളുടെ ചിന്തകൾ ബുക്കിൽ എഴുതിയിട്ടുണ്ടോ, അപ്പൊ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അത് സിനിമയായി വരുമ്പോൾ അവരെന്താ ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കണം. അവരുടെ മനസ്സിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നോവലിലും കഥയിലും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പേഴ്സണലി ഞാൻ വായിച്ചിട്ടുള്ള ബുക്കുകൾ സിനിമയും കാണുമ്പോൾ എനിക്ക് ഡിസപ്പോയിന്റിങ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പോ അതിനുള്ള ഒരു കാരണം ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അത് എന്താണെന്ന് വെച്ചാല് വലിയ പണിയാണ് സിനിമ ഉണ്ടാക്കുന്നത്. ഈ സാഹിത്യകൃതി എടുത്ത് സിനിമയാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സംവിധായകന്റെ വലിയ ബാധ്യതയാണ്. അത് ഈ ചതുരം എന്ന് പറഞ്ഞ സിനിമ ഞാൻ എഴുതിപ്പോ, അതിനകത്ത് ഞാൻ ആദ്യ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ജലം പോലെ ഇളകുന്ന മനസ്സുമായി അവൾ കാറിലിരുന്നു എന്നാണ് ഞാൻ എഴുതിയത്. അപ്പൊ സിദ്ധാർത്ഥനോട് ചോദിച്ച് എന്റെ ഭാഷ ഇരുന്നത് ഇത് ഞാൻ എങ്ങനെ ഈ ജലം പോലെ ഇളകുന്ന മനസ്സ് ഞാൻ കാണിക്കും, അത് നായികയിന്ന് കാറിലിരിക്കുന്ന ഷോട്ട് കാണിക്കാം, അതിന് അതും മറികടന്ന് എങ്ങനെ കാണിക്കും. അവിടെ അപ്പൊ സംവിധാനം വലിയൊരു പണി കൊടുക്കാണ്ട് ചെയ്യുന്നത്, ഈ എഴുത്തുകാരുടെ ഒരു പണിയാണ്. ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും ജനം പോലെ ഇളകുന്ന മനസ്സുമായി നായിക കഴിക്കാറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പക്ഷെ ചില സംവിധായകർ അതിൽ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് ആ നടീ നടന്മാരുടെ എക്സ്പ്രഷൻ കൊണ്ടും അതിനോട് മുണ്ടാഷ കൊണ്ടും ചില ചില സാധനങ്ങൾ വെച്ചുമൊക്കെ അവര് അതിനെ സാഹിത്യത്തിൽ പറയാൻ ശ്രമിക്കും. അങ്ങനെ പറയുമ്പോൾ ഉണ്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മലക്കോട്ടയം ബാലികൾ കണ്ടിട്ട് അവിടെ തെറി പിടിക്കുന്ന പോലെ ആളുകൾ എന്ത് ചെയ്യും, അത്തരം പരീക്ഷണങ്ങളെ നമുക്ക് കൊമേഴ്സ്യൽ വിപണി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പരിമിതമായ വിപണിയിൽ അത്തരത്തിലുള്ള വലിയ ഒരു എഫേർട്ട് എടുക്കാൻ സംവിധായകരും സിനിമാ പ്രവർത്തകരും സാധിക്കാതെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാഷിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഈ ജലം പോലെ ഇളകുന്ന മനസ്സ് ചിത്രീകരിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വേണ്ടി വരും. അതിന് ഒരു സെന്റൻസ് ഷൂട്ട് ചെയ്യാൻ ഒരു ദിവസം എടുത്താൽ ആ ഡയറക്ടർ അങ്ങനെ തൊഴിൽ പറയുമ്പോൾ പരിപാടി നിർത്തിക്കുമെന്ന് ഞാൻ പറയും. ഇതാണ് അതിന്റെ അതുകൊണ്ടാണ് പലപ്പോഴും സാഹിത്യകൃതികൾ സിനിമയാകുമ്പോൾ ഉണ്ടാകുന്ന ഈ നിരാശ എന്ന് പറയുന്ന ഒരു സാധനം വരുന്ന പ്രശ്നം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ വിനോയ് പറഞ്ഞ പോലെ ജലം പോലെ ഇളക്കുന്ന മനസ്സുമായി കഠിനമായി രീതിയില സിനിമ പിടിച്ചപ്പോഴേ ഞാൻ ചിന്തയോട് ചോദിച്ചതാണ്, ജീപ്പ് കുലുങ്ങി ജീപ്പിന്റെ പുറകിൽ ഇരുട്ടും കുലുങ്ങി എന്നാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. എഴുതി വെച്ചേക്കും ഞാൻ ചോദിച്ചത് എങ്ങനെ നിങ്ങൾ സിനിമ ആക്കുന്നു, പക്ഷെ അത് നീ തോന്നുന്നു ജലം പോലെ ഇളക്കുന്ന മനസ്സ് പിന്നെയും ചിലപ്പോൾ പിടിക്കാൻ പറ്റും എന്ന ഒരു വികാരമാണ്. അത് പോട്ടെ, ഞാൻ ഈ പറയുന്നത് ഞാൻ ദർശനസ്ഥലയെ കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പലവട്ടം വായിച്ച് മനോരാജ്യത്തിലൂടെ ഓരോ വാക്കും ഒരു വരിയും ഒരു സിനിമയാക്കാവുന്ന ഒരു പുസ്തകമാണല്ലോ ദർശനസ്ഥല. അപ്പൊ അതില് നമ്മൾ മനോരാജ്യം ചെയ്ത് സഞ്ചരിച്ച അനവധി വഴികളുണ്ട്. കുറച്ചുകൂടെ സിനിമ നല്ല സിനിമകളാണ്, പക്ഷേ ഈ അനവധി തവണ വായിച്ചതിന് ശേഷം ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ എല്ലാ മനോരാജ്യങ്ങളും അസ്തംഭിച്ച് അത് ഭയങ്കര ലിമിറ്റഡ് ആയി, വളരെ വളരെ ലിമിറ്റഡ് ആയി പോയി. അത് വലിയൊരു പരിമിതി തന്നെയാണ് ആ നോവൽ. ആ നോവൽ ഇനി എനിക്ക് വായിക്കുമ്പോൾ ഇപ്പം ശ്രീരാമൻ്റെ ഒക്കെ ശിവകാശിയിൽ ചിത്രം അടച്ചു കഴിഞ്ഞാൽ അതാണ് ദൈവം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് ഒരു പരിമിതമായിരുന്നു. പക്ഷെ ചില നോവലുകൾ മരിച്ചു ഒന്നു കളഞ്ഞു സംവിധായകൻ. ഞാൻ പറയുന്നത് വിഷമിച്ചിരിക്കരുത്, ആരോഗ്യം കേരളം സിനിമ കോപം മറിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എവിടേക്കോ പോയത് സിനിമയാണ്. അത് സിനിമ കണ്ടുകഴിഞ്ഞാൽ ആ നോവല് ഇത് ആ നോവൽ വായിക്കുന്നത് കാരണം ഇതാണ് ആ നോവൽ പറഞ്ഞ ആ നോവലിനെ എവിടേക്കും. ഇത് നമ്മളൊരു ദൃശ്യമാണ് നമ്മൾ കിട്ടി നിൽക്കുക അല്ലെ. സിനിമ എന്ന് പറയുമ്പോൾ വായനയുടെ ലോകത്ത് മനോരാജ്യത്തിന്റെ ലോകത്ത് ഒരു കാഴ്ച തകർക്കുകയാണ്. ഇത് സിനിമയിലുമാണല്ലോ വയനാട്ടിലും ഞാൻ പറഞ്ഞത്, ഞങ്ങളൊരു 100 വർഷമായിട്ട് ഞാൻ വയനാടുന്നത് 100 നൂറ്റിച്ചെല്ലാം വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു മിത്താണ് കരിന്തണ്ടൻ എന്ന് പറയുന്നത്. ഓരോ ആളുകളുടെ മനസ്സിൽ ഒരു കരിന്തണ്ടനാണ്, ഓരോ കരിന്തണ്ടനാണ്. കഴിഞ്ഞ 4 വർഷം കരിന്തണ്ടന്റെ പ്രതിമ ഉണ്ടാക്കി ആ മരത്തിന്റെ അടിയിൽ കൊണ്ടുവച്ചു. ഇനി എവിടെയാണ് പഴയ കരിന്തണ്ടന്മാരെ എവിടെയാണ്, ഇനി
കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ ഒരാളെ കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആര് എനിക്കൊന്നും വിനോയ് പറയുന്നതായിരിക്കും നല്ലത്. എരിക്കോട്ട ഗ്രൂപ്പുകൾ സാധനം ഞങ്ങളുടെ മനസ്സിലിരുന്നോണ്ടേ അത് മനോഹരമായി ചെയ്യാൻ പറ്റുമോ എനിക്ക് ആൾക്കാർക്ക് അങ്ങനെ അത്ര വിശ്വസമായി. പക്ഷെ എങ്ങനെ പറഞ്ഞാലും 10,000 പേര് വായിക്കുമ്പോൾ 10,000 സിനിമകളാവുന്ന സാധനം നിങ്ങൾ സിനിമകൾക്ക് ഒറ്റ സിനിമയായി മാറുന്നു എന്നുള്ളതാണ് സാധനം. അത് സങ്കടകരമാണ്. ശരി, നമ്മുടെ സഹോദരങ്ങളിലാണ് ഞാനിപ്പം നമ്മുടെ ശത്രുക്കളായിട്ടുള്ള എഴുത്തുകാരോട് കൂടെ പറയുന്ന അവരുടെ നോവല് സിനിമയാക്കാൻ കൊടുക്കുന്ന സിനിമയാക്കാൻ കൊടുക്കുന്ന ശത്രുക്കളായ ഏത് എഴുത്തുകാരോട് ഞാനിപ്പോൾ പറയുന്ന ഒരു നിർദ്ദേശമാണ്, ഇത് നല്ല സിനിമാറ്റിക്കാണ് കേട്ടോ, സാറും സിനിമാറ്റിക്കാണ്, ഇത് ഇത് കൊടുക്ക ആരും ചെയ്യട്ടെ നല്ല വാക്കായിട്ട് വരും എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. കാരണം അത് രണ്ട് രൂപമാണ് അത്. അപ്പം അതിനെ മറികടക്കാന്നുള്ളത് അപാരമായ പ്രതിഭയും, പിന്നെ കേരളത്തിലെ ഒരു ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇൻഡസ്ട്രി അത്ര സമ്പന്നമല്ല. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ പരീക്ഷണങ്ങളുള്ള സമ്പന്നമല്ല, നമ്മൾ അത്രയും വളർച്ചയുള്ള ഇൻഡസ്ട്രി അല്ല. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സാഹിത്യത്തിൽ അത് അർഹിക്കുന്ന രീതിയിൽ ഒരു പ്രതിഭ അത് എടുത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ചുരുടിയൊക്കെ എനിക്ക് ഒരു 19 ദിവസം കൊണ്ട് ഷൂട്ട് കഴിഞ്ഞ ഒരു സിനിമയാണ്. കാരണം അത് ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയാതെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇതുപോലെ പോലെന്തൊരു പറഞ്ഞിട്ട് ഇത് എവിടെ നിന്ന്, പിന്നെ സെൻസർ ബോർഡ് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത് വലിയ എ വെച്ച് റിലീസ് ചെയ്യാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്ന് കൊറോണ ഇല്ല, ഒ ടി ടി ഇല്ല, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒ ടി ടി സംഭവമൊന്നും ഇല്ല. അപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ളത് വലിയൊരു എ വെച്ച് റിലീസ് ചെയ്യാം. അപ്പം സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞു ഞങ്ങളിത് വലിയൊരു എ എന്ന് വെച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പം പറഞ്ഞു വലിയയും ചെറിയയൊന്നും ഇല്ല, ആകെ വലിയ ഉള്ളൂ. അത് അതിന് നിങ്ങൾ ഈ പറയുന്ന ഒരു 156 വെട്ട് വെട്ടിയിട്ട് കൊണ്ടുവരണം, അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു കുഞ്ഞെ തരാം എന്നാണ് പറഞ്ഞത്. അപ്പം അത് അത് റിലീസ് ചെയ്യാൻ പോകാൻ പറ്റുമെന്ന് പോലെ അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനുവേണ്ടി എത്ര നമുക്ക് മുടക്കാൻ പറ്റും. അതുകൊണ്ടാണ് 19 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് എടുത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയായിട്ട് അത് നിലനിൽക്കുന്നത്. എന്നിട്ടും അത് ഇത്രയും ഒരു മികച്ച ദൃശ്യാനുഭവമായി മാറിയെങ്കിൽ അത് ലിജോ ജോസ് മെലിശ്ശേരി എന്ന് പറയുന്ന ആ പ്രതിഭയുടെ കഴിവുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പരിപാടി കൊണ്ടാണ്. ഇതാണ് നമ്മുടെ സാധാരണ ക്ലിയറാണ്, നമ്മുടെ മനസ്സിലുള്ള വിഭവങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനെ അല്ലെങ്കിൽ നമുക്ക് ഈ സാർ പറഞ്ഞ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നാന്ന് ഹിസ്കോക്ക് ചെയ്ത കാര്യങ്ങൾ, ആ ആ നോവലിന്റെ ആശയത്തെയാണ് എടുക്കുന്നത്. സൈക്കോ എന്ന് പറയുന്ന ആ നോവലിന്റെ അതിന്റെ കോർ എടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ വേറെ സിനിമയായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അതാണ്. അപ്പം വേറെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത നോവലുകൾ ആകട്ടെ, അപ്പൊ അതിന് നോവലിനെ കൂടെ കിട്ടും സിനിമയ്ക്കും നന്നാവുന്നു. പെട്ടെന്ന് മലയാളത്തിലൊക്കെ എഴുതിയ റൈറ്ററുടെ കാര്യം ഓർത്തതാണ്, ഇത്രയും കാലമായിട്ട് ഇത്ര പ്രലോഭനങ്ങൾക്കൊക്കെ ഇത് എത്ര വട്ടം പ്രലോഭനങ്ങൾ ഒരു വട്ടം കഥയാകട്ടെ, അങ്ങനെയുള്ള ഒരു റൈറ്ററെങ്കിലും മലയാളത്തിലുണ്ട്. അവര് തൊട്ടാപ്പുറത്ത് വലിയ ഹോളില് എന്റെ പുസ്തകപ്രകാശം എന്ന് വന്നാണ് അപ്പള പറഞ്ഞ തോന്നുന്നു എന്റെ കൃതി ഈ ഹോളിവുഡിന്റെ കോളനി വൽക്കരണത്തിന് ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നത് അരുണ് ജോയ് ഹോളിവുഡിൽ നിന്ന് ഡിമാൻഡ് ചെയ്ത് വന്നിട്ടാണ്. അവര് വളരെ അവര് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. മറ്റേ എന്താ പറയുക, ഇംഗ്ലീഷ് ആൻഡി ഗിഫ്ഷൻ ദോസ് മൺസ് എന്നുള്ള അഭിനയിച്ചിട്ടുണ്ടെന്ന് അടി രാധാ എന്ന കഥാപാത്രം അവതരിപ്പിച്ചതാണ്. അത് പെട്ടെന്ന് ഓർത്ത് മാത്രമേ ഉള്ളൂ. ആരും ആരും ഓർത്ത് ഞാൻ പ്രമോദ് കൃഷ്ണൻ ഒരു കാര്യം മാത്രം വിനോദങ്ങൾ പറയാനുള്ളതാണ്. അതായത് ഈ സിനിമ സാഹിത്യകൃതികളുടെ സിനിമയാക്കി മാറ്റുമ്പോൾ അതിന്റെ സാഹിത്യ മൂല്യത്തെ കുറിച്ചുള്ള ചർച്ച നിലനിൽക്കുമ്പോൾ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ സിനിമ സമൂഹത്തിൽ ഇടപെടുന്നതുണ്ടോ ഇല്ലേ എന്നുള്ള വിവാദം എടുത്ത കാലത്തേക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ ഇതില് ഇത് നെഗറ്റീവായിട്ട് വന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ മലയാറ്റൂർ രാമകൃഷ്ണന്റെ പൊന്നി സിനിമയാക്കി മാറ്റിയതിന്റെ അതിന്റെ കലാമൂല്യം മനോഹരമായ നോവൽ സിനിമ വന്നപ്പോൾ ഇവ അതിന്റെ ഭൂമിക പോലും മാറ്റിക്കളഞ്ഞിട്ട് വേറെ രീതിയിൽ ചിത്രീകരിച്ചു. പക്ഷെ അതിൻ്റെ ഒരു സാമൂഹ്യമായിട്ട് വന്നൊരു പ്രതിഫലനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ കേരളത്തിൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് വികസന സങ്കല്പങ്ങൾക്ക് ആദിവാസികളെ കുറിച്ചുള്ള അല്ലെ ആദിവാസികളുടെ വികസന സങ്കല്പങ്ങളെ കുറിച്ചുള്ള ഭാഗത്വം നിർണ്ണയിക്കുന്നതിൽ ഈ സിനിമ വളരെ നെഗറ്റീവായിട്ടൊരു പങ്ക് വെച്ചിട്ടുണ്ട്. അതായത് ആദിവാസി ഗോത്ര സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയാണ്,
വളരെ വിചിത്രമായ ആചാരങ്ങളും വളരെ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അതിൽ സ്വന്തം നായകനും നായികനും നായികയും ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഈ സിനിമ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ പിന്നീട് ഗോത്ര സമൂഹ മേഖലകളിലൊക്കെ നടന്നിട്ടുള്ള പദ്ധതികൾ, പ്രത്യേകിച്ച് അട്ടപ്പാടി പോലുള്ള മേഖലകളിലൊക്കെ നമുക്ക് ജോലി പറയാൻ പറ്റും. ഒരു സിനിമയുടെ പ്രത്യേകിച്ച് ഒരു നല്ലൊരു സാഹിത്യകൃതി ഒരു സിനിമയായിട്ട് മാറുമ്പോൾ നമ്മള് ഒരു കലാമൂല്യത്തിനൊപ്പം തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു തലങ്ങളെ കൂടിയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ മാത്രം. ഞാൻ പറയുന്നത് ഈ സംവിധായകരെ ഒത്തിരി പേരെ ആശ്രയിച്ചാണ് ഈ സാധനം ഈ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോസ്റ്റ്യൂമറേയും അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടറേയും ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് സംവിധായകൻ. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ആദിവാസി ഉടനെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഇവരെ ഇവർക്ക് തോന്നുന്നത് പോലെ. ഇപ്പം നമ്മുടെ ഒരു പരിമിതമായിട്ട് ഞാൻ ഈ ഷൂട്ട് പരിപാടികളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം സംഭവിച്ചു പോകാമെന്നൊരു കാര്യം. അപ്പൊ ഈ കോസ്റ്റ്യൂം ഡയറക്ടറോടും ആർട്ട് ഡയറക്ടറോടും പറയുന്നത് ഇന്ന പോലെ നമുക്ക് വേണ്ട ഒരു ആദിവാസി കൂടിയാണ്, ആദിവാസി വേണ്ടതാണ്. ഇവര് ഇത് പോയിട്ട് കേരളത്തിൽ നമുക്കറിയാം മിക്ക സിനിമകളിലും ആദിവാസികളെ ചിത്രീകരിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം. കേരളത്തിൽ നിലവിലില്ലാത്ത അവരുടെ വേഷവും അതൊന്നും അല്ലാത്ത വേറെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാണ് അതിനകത്ത് കൊണ്ടുവരുന്നത്. ഇത് ഈ അവരുടെ ഭാവനയാണ്. അപ്പം ഇത് ഷൂട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഇതാ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് പിന്നെ അത് പൊളിച്ചു മാറ്റെന്ന് പറയാൻ ഇതില്ല. ഈ ട്രൈബൽ ഇതിനെ പറ്റി ഒരു കഥ പണ്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ, കേന്ദ്ര ഗവൺമെന്റ് ആദിവാസി വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ എടുക്കുന്നതിന് ഗ്രാന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടായത് മലയാളത്തിൽ നിന്നാണ്. അപ്പം ആ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞപാടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഇനി ആദിവാസികളെ പറ്റി സിനിമ എടുക്കാൻ പാടില്ല എന്നുള്ള നിരോധിച്ചാലോ. കാരണം ഇവിടുന്ന് പോയ സിനിമയെല്ലാം കെ എസ് സുബ്ബലക്ഷ്മിന്റെ സിനിമകളാണ്, മലയത്തിക്കുണ്ട് പോലെയുള്ള അങ്ങനെയൊക്കെ അങ്ങനത്തെ പടങ്ങളാണ് ഇവിടുന്ന് പോയത്. അപ്പോ ഇതാണ് നമ്മുടെ സിനിമയുടെ, ഞാൻ പറഞ്ഞ ഇത് കറക്റ്റാണ്, ആ കൺസെപ്റ്റ് നമ്മുടെ എന്തെങ്കിലാണ് ആദിവാസി സിനിമ എന്തിനു വേണ്ടി ഉപയോഗിച്ച, ആദിവാസികളുടെ ജീവിതം മലയാള സിനിമ ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അന്ന് ഈ തമാശക്കഥയാണെങ്കിലും അത് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ അതാണ് സാർ പറഞ്ഞ ക്ലിയർ ആയൊരു കാര്യം. സാമൂഹ്യ പ്രസിദ്ധി അതിന്റെ വിട്ടുകളയാന്നൊരു സംഗതി ഒന്നല്ല. എന്തായാലും അത് സാഹിത്യത്തിലുള്ളത് പോലെ തന്നെ സിനിമയിൽ നിലവിലുണ്ട് മലയാളം. അതുപോലെ സിനിമകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്, വരുമ്പോൾ അതിന് നിലനിർത്തുമ്പോഴും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ അങ്ങനെയുള്ള സംഗതികൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്, അത് ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ആവശ്യമില്ല എന്ന് കുറെ പേര് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോകും, പിന്നെ ആ വഴിക്ക് ആളുകൾ വരാതാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം ഇങ്ങനൊരു സംഗതിയെ നമുക്ക് കളയാനായിട്ട് കഴിയില്ല. എനിക്കത് സ്വന്തം ഒരു ചെറിയ അനുഭവം ഉള്ളത്, ഒരു ചിൽഡ്രൻസ് ഫിലിം ചെങ്ങാലിക്കൂട്ടം എന്നൊരു സിനിമ എടുത്തു. ഇത് ഇന്ത്യയുടെ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലും ഒക്കെ കുട്ടികളുടെ ചലച്ചിത്രോത്സവത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിന്റെ അവാർഡിന് വന്നപ്പോൾ അവാർഡ് കമ്മിറ്റി ചെയ്തതെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്കല്ല, ഇത് മുതിർന്നവർക്കുള്ള തിരും ഫീച്ചർ ഭാഗത്തിലേക്ക് അത് മാറ്റി എന്നിട്ട് അവാർഡ് വന്നു. അപ്പൊ അതിന് പിന്നിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഈ കുട്ടികൾക്ക് ഈ സാമൂഹ്യ പ്രസക്തിയുള്ള പറ്റില്ല എന്നുള്ളതാണ് അന്നത്തെ അവാർഡ് കമ്മിറ്റി തീരുമാനിച്ചത്. എന്നിട്ട് അത് മുതിർന്നവരുടെ മാറ്റാണ് ചെയ്തത്. ഒരു തമാശ പോലെ കാണാവുന്ന ഒരു സംഗതിയാണ്. അതിന് അഭിക്കം വേറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ തീരുമാനം എടുക്കുന്നു. ഇതാണ് പറഞ്ഞത്, ഒരു സിനിമ ഒരാള് നോവലിനെ ബേസ് ചെയ്ത് ചെയ്യുന്നതും മറ്റൊരു സിനിമ അതല്ലാതെ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാത്രമല്ല, ഒരേ സ്വഭാവത്തിലുള്ള സിനിമകൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും രണ്ടാള് ചെയ്യുമ്പോൾ രണ്ടാളത് ചെയ്യുമ്പോൾ രണ്ടു തരത്തിലാവുന്നു, രണ്ടാള് കാണുമ്പോൾ അത് രണ്ടു തരത്തിലാവുന്നു. അപ്പൊ കൂടുതൽ പേര് കാണുമ്പോൾ കൂടുതൽ തരത്തിൽ സിനിമ മാറുന്നു എന്നുള്ളതാണ്. നോവലിനും അതേ സംഗതി തന്നെ സംഭവിക്കുന്നതിന് വേറെതല്ല. അപ്പൊ പിന്നെ ഒരു 10,000 പേരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സംഗതി, ഒരു 10,000 സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് മാത്രം, നമുക്ക് തിരിച്ചു കൊണ്ട് കിട്ടുന്നില്ല. പക്ഷെ അതവിടെ നിലനിൽക്കുന്നുണ്ട്, അത് ഈ അന്തരീക്ഷത്തിൽ ഉണ്ട്. എൻ്റെ പേരാക്കി ചോദ്യം, നോവലും സാഹിത്യവും അതുപോലെ തന്നെ സിനിമയും, ഇതിലൊക്കെ നോവൽ എഴുതുന്ന ഒരു കഥാകൃത്തായിരുന്നാലും സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ
ആയിരുന്നാൽ പോലും അവർക്ക് വ്യക്തമായ നോവലിന്റെ വ്യക്തമായ ഇന്റൻഷനുകളും ആ നോവൽ എന്താണ് എന്നുള്ളത് അവർ നോവലിലൂടെ എഴുതി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിലൊരു പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ട്. സമകാലീന രാഷ്ട്രീയ പ്രസക്തിയുള്ള വിഷയങ്ങളെ കൊണ്ട് നോവലുകളാക്കുകയും സിനിമകളാക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇന്നിന്റെ നമ്മുടെ സമകാലീന ലോകത്ത് നമുക്ക് കഴിഞ്ഞ വേദിയിലേക്ക് എൻ എസ് മാധവ സാറൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സമകാലീന ഇന്ത്യയിൽ എഴുത്തുകാർ നേരിടുന്ന വളരെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലോട്ടുള്ള എഴുത്തുകാർക്കെല്ലാം അവരുടെ നോവലുകൾ പബ്ലിഷ് ചെയ്യാനോ അതുപോലെ തന്നെ അവർക്ക് സംവദിക്കാനുള്ള ഇതുപോലുള്ള വേദികളോ പോലും കിട്ടാറില്ല എന്നാണ് അവർ പറയുന്നത്. അതും ഈ നോവലുകളെല്ലാം സിനിമകളിലേക്ക് വരുമ്പോഴും നോവലിൽ പറയുന്ന ആ പൊളിറ്റിക്കൽ വ്യൂസ് അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തുമ്പോൾ അത് കൃത്യമായി എത്തുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യയുടെ സമകാലീന ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ സമകാലീനപരമായ ഈ സമൂഹത്തിൽ നോവൽ എഴുതുന്നവരും അതുപോലെ തന്നെ സിനിമ ചെയ്യുന്നവരും അവരിലേക്ക് ഒരു ഫാസിസം അവരുടെ മേളിൽ നിൽക്കുന്നത് കൊണ്ട് അതിനെ ഭയന്നിട്ടാണോ എഴുത്തുകാരുടെ എഴുത്തുകൾ പുറത്തേക്ക് വരാതിരിക്കുന്നത്, പുതിയ പുതിയ സിനിമകൾ പുറത്തേക്ക് വരാതിരിക്കുന്നത്, ഒരുപാട് സിനിമകൾ നിരോധിച്ചിട്ടുണ്ട്, ഒരുപാട് നോവലുകൾ വരുമ്പോൾ ആ നോവലുകളെ തന്നെ എന്താണ് പലതരത്തിൽ വ്യാഖ്യാനിച്ച് ആ നോവല് വായിക്കരുത് അല്ലെങ്കിൽ ആ നോവലിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ എക്കണോമിക് പരമായിട്ടുള്ള ആ നോവൽ പബ്ലിഷ് ചെയ്ത കമ്പനിക്ക് പോലും അത് പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് സിനിമയും. നമുക്കറിയാം നമ്മൾ ഈ ഇടക്കാലങ്ങളിൽ തന്നെ ഒരുപാട് വിവാദങ്ങളായിട്ടുണ്ട്. സിനിമകളെല്ലാം നിരോധിക്കുകയും അത് അതിനെ തടയുകയും തിയേറ്ററിനകത്ത് സിനിമ കാണാൻ പറ്റുന്നവരെ അടിക്കുകയും ചെയ്തപ്പോൾ ഈ സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ നോവൽ എഴുതുന്ന ആൾക്കാരും ഡയറക്ടേഴ്സും ഒരേപോലെ ഈ ഫാസിസത്തിനെ ഭയന്നാണോ കൊണ്ടിരിക്കുന്നത്, അതെ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ മുന്നിൽ തന്നെ കാണണം എന്നൊരു ചിന്താഗതിയാണ്. ഇന്നിന്റെ കാലത്തിൽ അത് വളരെ പ്രസക്തമായ പ്രധാനമൊരു ചോദ്യം. നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മൾ എഴുതുമ്പോൾ മീശ നോവലിന്റെ വിഷയമാണ്, നമ്മുടെ മലയാള അഭിമാനത്തോടുകൂടി നമുക്ക് നിൽക്കാൻ പറ്റുന്ന മലയാള ഭാഷ ഏത് വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറായി എടുത്ത് മുന്നോട്ട് വന്നൊരു ഉദാഹരണമാണ് മീശ. അത് ഹരിസാനോട് ചോദിക്കാനുള്ള തീർച്ചയായിട്ടും മീശ ഇന്ത്യയിലെ എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി ഇന്ന് ഇന്ത്യൻ ഭരണഘടന നിർവഹിച്ചിരിക്കുന്നത് മീശ കേസിലെ വിധിയാണ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ സർവതന്ത്ര സ്വതന്ത്രനായി എഴുതട്ടെ. അപ്പൊ നമുക്ക് മലയാള ഭാഷയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. എന്താണ് ഇന്ത്യൻ എഴുത്തുകാർക്ക് മുഴുവൻ ഇങ്ങനെ ഒരു വിധി മേടിച്ചു കൊടുക്കുന്നതിൽ മലയാള ഭാഷയ്ക്കാണ് മലയാള ഭാഷയ്ക്ക് ഒരു കൃതി കൊണ്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് മലയാള ഭാഷയ്ക്ക് അത് അഭിമാനിക്കാം. അപ്പോൾ തന്നെ എങ്കിൽ കൂടെയും തീർച്ചയായിട്ടും ഒരു ഭയം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സിനിമ പോലെ ധാരാളം മുതൽമുടക്കുള്ള ഒരു വ്യവസായത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ നോവൽ എഴുതി വേണമെങ്കിൽ അതിന് പൈസ ചെലവൊന്നുമില്ല. അതേസമയം കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് സിനിമ വ്യവസായമാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാകുന്ന സിനിമകളുടെ ഭൂരിഭാഗം ഒന്നെങ്കിൽ രാജസ്നേഹം അല്ലെങ്കിൽ പുരാണം. അതായത് ടെലിവിഷൻ ചാനലുകളുടെ ഡാൻസ് പോലും നമുക്ക് കണ്ടറിയാം പട്ടാളക്കാരന്റെ മരണമായിരിക്കും ഒന്നുകിൽ വിഷയം അല്ലെങ്കിൽ താണ്ഡവങ്ങളും അതൊക്കെയാണ്. സ്കൂൾ കലോത്സവം പോലും ഞാൻ ഞെട്ടിപ്പോവാം. സ്കൂൾ കലോത്സവത്തിന്റെ സംഘനൃത്തം കാണുമ്പോൾ പേടിയാകും. ഇപ്പൊ ശരിക്കും പറഞ്ഞു ഞാൻ നമ്മുടെ സ്കൂളിലെ സ്കൂൾ കലോത്സവം സംഘനൃത്തം അവതരിപ്പിക്കുമ്പോൾ ഈ പരിപാടി ചൂലും സംഭവമൊക്കെ ആയിട്ടുള്ള ഈ ഇങ്ങനെ നൃത്തവും ഇതെല്ലാം ഈ രീതിയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ള അതാണ് കലാവിഷ്കാരം എന്നുള്ളത് രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു വലിയ മുതൽ മുടക്കി സിനിമ എടുക്കുന്നവർക്ക് വലിയ ഭീഷണിയുണ്ട്, വലിയ ഭീഷണിയുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് അത് ആർട്ടിസ്റ്റിക്കായിട്ട് ഞാൻ നമ്മളൊക്കെ ഇപ്പം ചെയ്യുന്നത് തന്ത്രങ്ങൾ ഉപയോഗിച്ച് മറികടക്കാണ് ചെയ്തത്. കാരണം ഇപ്പം ഏറ്റവും അടുത്ത ആ രൂപം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നന എന്ന് പറയുന്ന കഥ ഞാൻ എഴുതുമ്പോൾ എനിക്ക് പറയേണ്ട വിഷയം ഇച്ചിരി കോൺട്രവേഴ്സിയലാണ്, ഒരു മതപരമാണ് എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ആ കഥയിൽ ഇന്ത്യയിലുള്ള ഒരു മതത്തെ എടുത്തിട്ടില്ല, മൂന്ന് മതങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ മൂന്ന് മതവും ഇന്ത്യയിലുള്ളൊരു മതമല്ല, വേറൊരു രാജ്യത്തുള്ള മതത്തിന്റെ ആചാരവും ഒക്കെയാണ് മൂന്ന് മതങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത് ഒരാളും പ്രസിദ്ധീകരിക്കാന്ന് എനിക്കറിയില്ല. ഈ മൂന്ന് മതങ്ങളെ നിങ്ങളുടെ പേര് വെച്ച് ഞാൻ എഴുതിയിരുന്നെങ്കിൽ ആ കഥ ആരും പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആണ് ഞാൻ അത്തരത്തിലുള്ള ഒരു തന്ത്രം ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ എഴുത്തുകാരും ചെയ്യുന്നത്. എന്തായാലും ഭീഷണി ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാര്യമുള്ളൂ. അതായത് സിനിമക്കാർ
പയക്കുന്നവരെന്നല്ല ഈ വിനോദ് ദോസ് പറഞ്ഞതിനൊരു യോജിപ്പാണ് എനിക്കുള്ളത്. കാരണം വെച്ചാൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിസ്റ്റിന്റെ കൂടെ കുഴപ്പമല്ല ഭയം. സിനിമ വ്യവസായികളുടെ കാര്യത്തിൽ അത് ശരിയാണ്. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് മലയാളത്തിൽ ഒരാളും ഭയക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എഴുത്തുകാരനായാലും അതിൽ എത്ര പണം ചെലവഴിക്കുന്നു എന്നും അവര് അതിന്റെ ബോധയുടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ വ്യവസായത്തിൽ അത് കറക്റ്റാണ്. അവരെ നമ്മള് കലാകാരന്മാരായിട്ട് കാണാതിരുന്ന പ്രശ്നമുള്ളൂ അത്രയുള്ളൂ. അപ്പൊ നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞ ഒരു മണിക്കൂറാണ്. പങ്കെടുത്ത രണ്ടു പേരുടെ അധ്യക്ഷത രീതിയിൽ ഞാൻ നന്ദി പറയണം. സാധാരണ ചടങ്ങുകൾക്ക് അങ്ങനെ ഒരു നന്ദി പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതിന് പകരം ഞാൻ തന്നെ രണ്ടുപേരും നന്ദി പറയണം. എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു കാര്യം എനിക്കിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഓർത്ത് ഓർമ്മയിൽ വന്നതെന്ന് വെച്ചാല് രണ്ട് നോവലുകളുടെ പേര് പറയാൻ വെച്ചു. അരുന്ധരോടെ നോവലിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചു, അവർ സമ്മതിച്ചില്ല, സമ്മതിക്കാറുള്ളൂ. മലയാളത്തില് മലയാള നോവൽ സാഹിത്യത്തിലൊരു നാഴികക്കല്ലായിട്ടൊരു നോവലുണ്ട്, ഇതേവരെ സിനിമ ആക്കിയിട്ടില്ല, സിനിമയാക്കാൻ ചെറിയ നീക്കമുണ്ടെന്ന് കേട്ടു. ശ്യാമപ്രസാദ് ഖസാക്കിന്റെ ഇതിഹാസം. അപ്പൊ മറ്റൊരു നോവല് അത് ആടുജീവിതം സിനിമ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആടുജീവിതത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ ചെലവ് വരണമില്ല. അധികവും മരുഭൂമിയാണ്, മരുഭൂമി പോകണം അങ്ങനെയൊക്കെയുണ്ട്, പക്ഷെ അധികം ആൾക്കാരുണ്ടായിട്ട് അത് വൻ ചെലവിനെ എടുത്തിരിക്കുന്ന ചെലവിരിക്കുന്ന ആടുജീവിതം വൻ ചെലവിലാണ് എടുത്തിരിക്കുന്നതെന്നാണ് സിനിമയെക്കാട്ടും കൂടുതൽ ബന്ധമുള്ള വിനായി പറയുന്നത്. നമുക്ക് ഇവിടെ അനുവദിച്ച സമയം തീർന്നതുകൊണ്ട് ഇവിടെ നിർത്തുന്നു.